ഇസ്രായേൽ ഗാസ യുദ്ധത്തിൽ ശാശ്വത പരിഹാരത്തിനുള്ള ഇസ്രായേലിന്റെ പുതിയ നിർദ്ദേശം മുന്നോട്ടുവെച്ച അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ. സമ്പൂർണ്ണ വെടിനിർത്തൽ അടക്കം 3 ഘട്ടങ്ങളായുള്ള പദ്ധതിയാണ് മുന്നോട്ട് വെച്ചിരിക്കുന്നത്. ആറാഴ്ചത്തെ സമ്പൂർണ്ണ വെടിനിർത്തലടക്കമുള്ള ഉപാധികളാണ് ആദ്യഘട്ടത്തിൽ ഉൾപ്പെടുന്നത്. വെടിനിർത്തലിനോടൊപ്പം ഗാസയിലെ ജനവാസ മേഖലകളിൽ നിന്ന് ഇസ്രായേൽ സൈന്യത്തെ പിൻവലിക്കുകയും പലസ്തീൻ തടവുകാരെ വിട്ടയക്കുകയും ചെയ്യും. പകരമായി ഹമാസ് ബന്ദികളാക്കിയവരിലെ സ്ത്രീകളെയും പ്രായമായവരെയും രോഗികളെയും മുറിവേറ്റവരെയും വിട്ടയക്കണമെന്നാണ് ഉപാധി. ഇതോടൊപ്പം 600 ട്രക്ക് മാനുഷിക സഹായം ഗാസയിലേക്ക് എത്തിക്കുകയും ചെയ്യും. രണ്ടാം ഘട്ടത്തിൽ ഇരു രാജ്യങ്ങളും ശാശ്വതമായ പരിഹാരത്തിനായി ചർച്ചകൾ നടത്തണം. ബന്ദികളാക്കിയ ഇസ്രായേൽ പുരുഷന്മാരെയും സൈനികരെയും ഹമാസ് വിട്ടയക്കുകയും ഗാസയിൽ നിന്ന് ഇസ്രായേൽ സൈന്യത്തെ പൂർണ്ണമായും പിൻവലിക്കുകയും വേണം. ഇരു രാജ്യങ്ങളും ശാശ്വത പരിഹാരത്തിനായുള്ള ധാരണയിലെത്തുകയാണെങ്കിൽ 3 ഘട്ടത്തിലേക്കു കടക്കും. പലസ്തീന്റെ പുനർനിർമ്മാണവും പലസ്തീൻ ജനതയുടെ പുനരധിവാസവുമാണ് 3 ഘട്ടം. അമേരിക്കയുടെയും അന്താരാഷ്ട്ര സമൂഹത്തിന്റെയും സഹായത്തോടെ ആശുപത്രികൾ, സ്കൂളുകൾ, പാർപ്പിടങ്ങൾ മുതലായവ യുദ്ധകാലാടിസ്ഥാനത്തിൽ നിർമ്മിക്കും. നഗരവികസനം, റോഡുകൾ, മറ്റ് സൗകര്യങ്ങൾ തുടങ്ങിയവയെല്ലാം 3 മുതൽ 5 വർഷം വരെ നീണ്ടു നിൽക്കുന്ന പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിർമ്മിക്കും. ഖത്തറിലുള്ള മധ്യസ്ഥർ വഴിയാണ് ഈ നിർദ്ദേശം ഹമാസിലെത്തിച്ചത്. ഔദ്യോഗികമായ പ്രതികരണങ്ങൾ ഇരു രാജ്യങ്ങളുടെ ഭാഗത്തുനിന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല. ഈ 3 ഘട്ട പദ്ധതി ഇരു രാജ്യങ്ങളും അംഗീകരിക്കുകയാണെങ്കിൽ പശ്ചിമേഷ്യയിലെ 8 മാസമായി തുടരുന്ന യുദ്ധത്തിന് അവസാനമാകും. ഇന്റർനാഷണൽ ഡെസ്ക്, കേരള വിഷൻ ന്യൂസ്.